ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലഗ്. ലഗിൻ്റെ അർത്ഥം എന്താ? തുടങ്ങുക എന്നാണ്. എങ്ങനെയാണ് ഒരു കാര്യം തുടങ്ങുന്നത്, തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറയുക ഹിന്ദിയിൽ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന വേർഡാണ് ലഗ്, ലഗ്ന എന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ. ഹിന്ദി പാഠശാല എന്ന പേരിൽ ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇതിലൂടെ ഹിന്ദി അനായാസം സംസാരിക്കാനും ശുദ്ധമായ ഹിന്ദി പ്രയോഗിക്കാനുമുള്ള പരിശീലനം നൽകി വരുന്നുണ്ട്. നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാവുന്നതാണ്. വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നോക്കാം ലഗ് എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കുക, ഏതൊക്കെ സന്ദർഭത്തിലാണ് ലഗ് യൂസ് ചെയ്യുക, ലഗ് യൂസ് ചെയ്യുമ്പം ഉള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്. അപ്പം നമ്മൾ ചാഹിയേൻ്റെത് കണ്ടു, ഇനിയിപ്പം ലഗിൻ്റെത് നമുക്ക് നോക്കാം. സക്ക്, ചുക്ക്, ലഗ് സഹായക ക്രിയകളാണ്. അതിൽ ലഗ്ഗാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലഗ്, സക്ക്, ചുക്ക് എന്നീ സഹായക ക്രിയകൾ പ്രയോഗിക്കുമ്പോൾ ക്രിയ ഭൂതകാല സകർമ്മകമാണെങ്കിൽ പോലും കർത്താവിനോട് കൂടി നേപ്രത്യം ചേർക്കാറില്ല. അതാണ് ആദ്യത്തെ നിയമം, നേപ്രത്യം ചേർക്കാറില്ല. സക്ക്, ചുക്ക്, ലഗിലൊന്നും സഹായക ക്രിയകൾ പ്രയോഗിക്കുമ്പോൾ ക്രിയ ഭൂതകാല സകർമ്മകമാണെങ്കിൽ പോലും കർത്താവിനോടുകൂടി നേപ്രത്യം ചേർക്കാറില്ല. അപ്പോൾ നേ ഉള്ളത് നേ ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ സെൻറ്റൻസ് തെറ്റാണ്. അപ്പോൾ നേ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ പ്രയോഗിക്കാൻ സെൻറ്റൻസിൽ. കർത്താവിനോട് കൂടിയിട്ടാണ് കേട്ടോ. ലഗ് എന്ന സഹായക ക്രിയയുടെ അർത്ഥം തുടങ്ങുക, ആരംഭിക്കുക എന്നതാണ്. പഠിക്കുവാൻ തുടങ്ങുക, പഠിനേ ലഗ. എഴുതാൻ തുടങ്ങുക, ലിഖിനേ ലഗ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. പഠിക്കാൻ തുടങ്ങുക, എഴുതാൻ തുടങ്ങുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ലഗ്, ലഗ് എന്നാൽ തുടങ്ങുക, ആരംഭിക്കുക. എന്തിനെങ്കിലൊക്കെ തുടക്കത്തിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ലഗ് പ്രയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങിയെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയണമെങ്കിൽ അത് ലഗ്ഗിലാണ് പറയുക. നിയപ്രത്യം ചേർക്കുകയില്ല. ഇവയിൽ പഠിക്കുവാൻ, എഴുതുവാൻ എന്നത് പ്രധാന ക്രിയയും തുടങ്ങുക എന്നത് സഹായക ക്രിയയുമാണ്. തുടങ്ങുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലഗ്. പഠിക്കുക എന്നുള്ളത്, പഠിന എന്നുള്ളത് അതിൻ്റെ മുഖ്യക്രിയ, പ്രധാന ക്രിയയും ലഗ് സഹായക ക്രിയയും, തുടങ്ങുക എന്നുള്ളത് സഹായക ക്രിയയും ആണ്. പ്രധാന ക്രിയ എപ്പോഴും നേ ചേർന്ന രൂപത്തിലായിരിക്കും. പ്രധാന ക്രിയ എപ്പോഴും നേ ചേർന്ന രൂപത്തിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ നേ അല്ല കേട്ടോ ഇത്. നേരത്തെ പറഞ്ഞ നേ കർത്താവിനോട് കൂടി നേ പ്രത്യയം ചേർക്കില്ല എന്നാണ്. ഇത് പ്രധാന ക്രിയ എപ്പോഴും നേ ചേർന്ന രൂപത്തിലായിരിക്കും. പടിനേ, ലിഗിനെ, സുനിനെ, ദേഖിനെ, കർണെ, ആനെ, ജാനെ എന്ന രൂപത്തിൽ. മനസ്സിലായോ? ക്രിയ, മുഖ്യക്രിയ, മുഖ്യക്രിയ എപ്പോഴും നേ ചേർന്ന രൂപത്തിലായിരിക്കും. അതിൽ മാത്രം ഒരു മാറ്റവും ഉണ്ടാവില്ല. അതൊക്കെ എപ്പോഴാണെച്ചാലും, ഏത് ഘട്ടത്തിലാണെച്ചാലും നേ ചേർന്ന രൂപത്തിലായിരിക്കും. വാക്യത്തിൽ കാലം, ലിംഗം, വചനം എന്നിവ അനുസരിച്ചുള്ള മാറ്റം ലഗ് എന്ന സഹായക ക്രിയയിൽ മാത്രം ഉണ്ടാകുന്നു. വാക്യത്തിൽ കാലം, ലിംഗം, വചനം എന്നിവ അനുസരിച്ചുള്ള മാറ്റം ലഗ് എന്ന സഹായക ക്രിയയിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്ത്രീലിംഗം കാണിച്ചാൽ ലഗി എന്നാകും, പുല്ലിംഗം കാണിച്ചാൽ ലഗ എന്നാകും. ആ മാറ്റം ലഗിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേ മുഖ്യക്രിയയിൽ മാറ്റം ഉണ്ടാവില്ല. രാം പടിനേ ലഗ, രാം പുല്ലിംഗാണ്, പടിനേ ലഗ. രാം ഔർ രമേശ് പടിനേ ലഗേ, ലതിക പടിനേ ലഗി. രമ ഔർ ലതിക പടിനേ ലഗി. മേ കാം കർണേ ലഗ, മേ കാം കർണേ ലഗ, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. മേ കാം കർണേ ലഗി, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒന്ന് പുല്ലിംഗത്തിലും ഒന്ന് സ്ത്രീലിംഗത്തിലും. ഹം പാട് പടിനേ ലഗേ, ഹം പാട് പടിനേ ലഗി, ഞങ്ങൾ പാഠം പഠിക്കാൻ തുടങ്ങി. ഒന്ന് പുല്ലിംഗത്തിലും ഒന്ന് സ്ത്രീലിംഗത്തിലും. പിന്നെന്താ, തും ഗീത് ഗാനേ ലഗേ, തും ഗീത് ഗാനേ ലഗി, നിങ്ങൾ പാട്ട് പാടുവാൻ തുടങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. ആപ് ഖാന ഖാനേ ലഗേ, ആപ് ഖാനേ ഖാന ഖാനേ ലഗീം, താങ്കൾ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അത് ക്ലിയറായല്ലോ. മേ കാം കർണേ ലഗ, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. മേ കാം കർണേ ലഗി, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഒന്ന് സ്ത്രീലിംഗത്തിലും ഒന്ന് പുല്ലിംഗത്തിലുമാണ്. ഫസ്റ്റത്തെ പറഞ്ഞത് പുല്ലിംഗത്തിലും രണ്ടാമത്തത് സ്ത്രീലിംഗത്തിലുമാണ്. വഹ് ആം ഖാനേ ലഗ, അവൻ
മാങ്ങ കഴിക്കാൻ തുടങ്ങി. വഹ് ഗീത് ഗാനേ ലഗി, അവൾ പാട്ട് പാടാൻ തുടങ്ങി. വേ പാനി പീനേ ലഗേ, അവർ അല്ലെങ്കിൽ അദ്ദേഹം വെള്ളം കുടിക്കാൻ തുടങ്ങി. വേ പാനി പീനേ ലഗീം, അവർ അദ്ദേഹം വെള്ളം കുടിക്കുവാൻ തുടങ്ങി. അവർ അല്ലെങ്കിൽ അദ്ദേഹം വെള്ളം കുടിക്കുവാൻ തുടങ്ങി. അത് സ്ത്രീലിംഗത്തിലാണ് കേട്ടോ വരുന്നത്. യ പുസ്തക് പഠ്നേ ലഗ, ഇവൻ അല്ലെങ്കിൽ ഇദ്ദേഹം പുസ്തകം വായിക്കാൻ തുടങ്ങി. യഹ് പുസ്തക് പഠ്നേ ലഗി, ഇവർ അല്ലെങ്കിൽ ഇദ്ദേഹം പുസ്തകം വായിക്കാൻ തുടങ്ങി. യെ കിതാബ് പഠ്നേ ലഗേ, ഇവർ അല്ലെങ്കിൽ ഇദ്ദേഹം പുസ്തകം വായിക്കാൻ തുടങ്ങി. യേ കിതാബ് പഠ്നേ ലഗി, പ്ലൂരലാണ് കേട്ടോ. ഇവർ അല്ലെങ്കിൽ ഇദ്ദേഹം പുസ്തകം വായിക്കാൻ തുടങ്ങി. രാജീവ് പൈസ കമാനേ ലഗ, രാജീവ് പൈസ സമ്പാദിക്കാൻ തുടങ്ങി. സന്ധ്യ ദർദ് സഹനേ ലഗി, സന്ധ്യ വേദന സഹിക്കാൻ തുടങ്ങി. രാധ ഓർ ഹരിത പേട് കാട്ടിനെ ലഗി, രാധയും ഹരിതയും മരം മുറിക്കുവാൻ തുടങ്ങി എന്നാണ് ഇതിൻ്റെ മീനിങ്സ് വരുന്നത്. അപ്പോൾ എല്ലാത്തിലും നേ ചേർത്തിരിക്കും, പിന്നെ ലഗിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. സ്ത്രീലിംഗം പുല്ലിംഗം പ്ലൂറൽ സിംഗുലർ അനുസരിച്ചിട്ട് മാറ്റം വരുന്നത് ലഗിന് മാത്രമാണ്. നേ മുഖ്യക്രിയേൻ്റെ കൂടെയുള്ള നേ പ്രത്യയം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പുതിയൊരു ഇൻസ്റ്റഗ്രാം ഐ ഡി തുടങ്ങിയിട്ടുണ്ട്, രമ്യ ടി കെ കാലിക്കറ്റ് എന്നുള്ള പേരിൽ. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.